എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മുടെ കൂടെയുള്ളത് 1997 മോഡല് CL500 MDI എന്ന് പറഞ്ഞ മോഡലാണ്. ഇത് ഡ്രൈവ് ചെയ്തുകൊണ്ട് വീഡിയോ എടുക്കുന്നത് ഇത്തിരി ബുദ്ധിമുട്ടാണ്, കാരണം അങ്ങനെ പവർ സ്റ്റിയറിംഗ് ഒന്നും അല്ലാന്ന് അറിയാലോ. പിന്നെ ഈ വണ്ടി 4 ഗിയറാണ് വരുന്നത്, 4 ഗിയർ പ്ലസ് ഒരു റിവേഴ്സാണ് ഇതിൽ വരുന്നത്. ഇത് 4x4 വണ്ടിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാവുന്ന പോലെ ജീപ്പ് പുലികളുടെ ഒക്കെ ഫേവറേറ്റ് വണ്ടിയാണ്. പിന്നെ ഇതിൽ പറയാനായിട്ട് സ്റ്റിയറിംഗിലൊന്നും ഇല്ല, ഒരു ഹോണുണ്ട്, ഒരു എയർ ബാഗോ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല. പിന്നെ ഞാനിതിൽ ഭയങ്കര എക്സ്പെർട്ട് അല്ല എന്ന് മാത്രമല്ല, പവർ സ്റ്റിയറിംഗ് അല്ലാത്തൊരു സാധനം അങ്ങനെ എളുപ്പം ഓടിച്ച് കൊണ്ട് നടക്കാവുന്ന ഒരു സെറ്റപ്പിൽ ഉള്ള എന്താ പറയുക പ്രോ ഡ്രൈവറൊന്നുമല്ല ഞാൻ. പിന്നെ നിങ്ങളെ വീഡിയോ കാണിക്കണം എന്നുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ട് ഞാനിങ്ങനെ ഒരു ട്രൈ ചെയ്യണമെന്നുള്ളൂ. പിന്നെ ഈ പറയുന്ന പോലെ ഇതിൻ്റെ ഗ്ലാസ് റിമൂവബിൾ അല്ല, കമാൻഡറൊക്കെ ഗ്ലാസ് റിമൂവബിളാണ്. പിന്നെ ഇരിപ്പൊക്കെ നല്ല സുഖമാണ്, സീറ്റൊക്കെ പപ്പ മാറ്റി അടിച്ചിട്ടുണ്ട്, ലെതർ സീറ്റൊക്കെ ആക്കിയിട്ടുണ്ട് ആർട്ടിഫിഷ്യൽ. പിന്നെ വണ്ടിയിൽ ഇരിപ്പും പോസ്റ്ററൊക്കെ പെടപ്പനാണ്, നമുക്കങ്ങനെ ഒരു പേടി തോന്നില്ല. മിറർ കാണുന്നതൊക്കെ റൈറ്റ് സൈഡിൽ കുഴപ്പമില്ല, ലെഫ്റ്റ് സൈഡ് ഇത്തിരി കടമാണ്. പിന്നെ ഇതൊക്കെയാണ് ഇതിൽ കാണാവുന്ന കുറച്ച് സാധനങ്ങൾ. ഇതിലെ സ്പീഡോമീറ്റർ 90 വരെ ഒക്കെ പോകുന്നു തോന്നുന്നു, ഞാനത്രയൊന്നും എത്തില്ല കേട്ടോ. 90 വരെ പോകുന്നതാണ് എന്നോട് പപ്പ പറഞ്ഞ്, ഞാൻ 65 വരെ പോയുള്ളൂ. പിന്നെ ഒരുപാട് വിവരങ്ങളൊന്നും എൻ്റെ കയ്യിൽ അവൈലബിൾ അല്ല. ഇതൊരു 2116 CC ഡീസൽ എഞ്ചിൻ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. 65 BHP എന്തുവാണ് ഇതിന്റെ പവർ ആയിക്കൂടി വരുന്നത്. ഇത് 1986 2-wheel ആയിട്ട് ഇറങ്ങിയിരുന്നത്, പിന്നെയാണ് ഇത് 4-wheel ഒക്കെ വന്നതെന്ന് തോന്നുന്നു. അല്ല, ആ 2-speed ഗിയർ ബോക്സ് ആയിരുന്നു, പിന്നെയാണ് ഇത് 4-speed വന്നത്. പിന്നെ എനിക്ക് തോന്നുന്നത് 2004 ആയപ്പോഴേക്കും 5-speed ആയെന്ന് തോന്നുന്നു. പിന്നെ ഈ വണ്ടിക്ക് 13 km മൈലേജ് ഉണ്ടെന്നാ പറഞ്ഞേ, അതെന്നെ ഞെട്ടിക്കുന്ന ഒരു മൈലേജ് ആയിരുന്നു. പിന്നെ ഇവിടെ ഇപ്പോ തണുപ്പ് കാലം ഒന്നല്ല, ചൂടുകാലാണ്, പക്ഷെ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇത് ഇത്രയും തുറന്നിട്ടേക്കണോണ്ട് ചൂടൊന്നും എടുക്കണില്ല. പിന്നെ ഇൻഡിക്കേറ്റർ ലൈറ്റ് ഒക്കെ വർക്കിംഗ് ആണെന്നാണ് എന്നോട് പറഞ്ഞത്. പിന്നെ ഡീസല്, ആ ഡീസലൊക്കെ കുറച്ചുള്ളൂ, 25% ഉണ്ടെന്നൊക്കെ പറയാം. പിന്നെ ഇതിന്റെ സൗണ്ട് എങ്ങനെയുണ്ട്, കേൾക്കാൻ പറ്റുണ്ടോ? അങ്ങനെ വലിയ ആക്സിലറേഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. അത്യാവശ്യം ഉണ്ടെങ്കിൽ ഓടിച്ച് ഉപയോഗിക്കാന്നൊക്കെ ഉള്ളൂ, 60-70 ഒക്കെ തന്നെ പറ്റുള്ളൂ. അപ്പൊ ഇതൊക്കെയാണ് വണ്ടിയുടെ അകത്തിരുന്നുള്ള വിശേഷങ്ങള്. ഇനി ബാക്കി വിശേഷങ്ങള് വണ്ടിയിൽ നിന്ന് ഇറങ്ങി വണ്ടി നിർത്തിയിട്ട് പറയുന്നതായിരിക്കും, എന്തായാലും ബോണറ്റ് ഒക്കെ തുറന്ന് കാണിക്കുന്നതായിരിക്കും. Thank you.
സ്റ്റിയറിംഗ് ഒക്കെ നല്ല ടൈറ്റാണ്. പ്ലാൻ ചെയ്ത് ഓടിക്കണം. പുതിയ ആൾക്കാർ, പഴയ ആൾക്കാർ പുലികളുടെ കാര്യം അല്ലാട്ട് പറയണം. പുതിയ ആൾക്കാർ ചാടിക്കേറി പറത്തരുത്. സ്റ്റിയറിംഗ്, ബ്രേക്ക് ഇത് രണ്ടും ഡേഞ്ചറാണ്. പിന്നെ ഗിയർ അടിക്കടി മാറുന്നു വേണ്ട. ഇപ്പൊ 20 പോയാലും തേർഡ് ഗിയർ എടുത്തോണ്ട് പോയി. ആ ഞാൻ ബോണറ്റ് കാണിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ബോണറ്റിന്റെ ക്ലിപ്പൊക്കെ നമ്മൾ ഊരിയിട്ടുണ്ട് കേട്ടോ. ഹെവി ആണോ? ആഹാ, ഇതിന്റെ ഉള്ളിൽ കാര്യമായിട്ടൊന്നുമില്ല. ഇതൊക്കെ എന്താണിത്? കട്ട് ചെയ്ത് പോയേക്കാണോ? ഞാൻ ആദ്യമായിട്ടുണ്ട് ഇങ്ങനെ ബോണറ്റൊക്കെ തുറന്ന് പഴയ ജീപ്പിന്റെ കാണുന്നത്. താറിന്റെ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, ഇതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഒരു എഞ്ചിൻ ഉണ്ടെന്നാണ് പറയുന്നത്. ഒരു ബാറ്ററി ഉണ്ട്. കോലെന്ത്? റേഡിയേറ്റർ, ആൾട്ടർനേറ്റർ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ ചില വണ്ടികൾക്ക് ബോണറ്റിൻ്റെ ഇവിടെ ലൈറ്റ് വരുമ്പോൾ വലിയ സംഭവമായിട്ട് പറയും. അന്ന് കാലത്ത് എത്ര 30 വർഷം മുമ്പ് ബോണറ്റിന് വേണ്ടി ലൈറ്റ് കൊടുത്തേക്കണ വണ്ടിയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇതാണ് നമ്മൾ പറഞ്ഞ നമ്മുടെ CL500 MDI. ഈ രണ്ട് ഹുക്ക് ഞാൻ ഗ്യാപ്പ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ രണ്ട് ലൈറ്റ് വെച്ച് കൊടുക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ടാറ്റ. വീഡിയോ കണ്ടിട്ട് കുറച്ച് അറിവ് പകർന്നു തരിക. എന്നെ കുറ്റം പറയാതെ എനിക്ക് ഇതിനെ കുറിച്ച് കാര്യമായിട്ട് അറിയില്ല. ഇങ്ങനത്തെ സാധനം ഉണ്ടായിരുന്നു, ഇതൊക്കെയാണ് അതിൻ്റെ വിശേഷം എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചേക്കുന്നത്.